വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മൾ ഇന്ന് പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് ചലഞ്ച് വീഡിയോ ആണ് കേട്ടോ ഒരു ഫണ്ണി ആയിട്ടുള്ള ഒരു ചലഞ്ച് വീഡിയോ പതിവില്ലാണ്ട് ഒരാളും കൂടി ഞങ്ങൾ പിടിച്ചിരുത്തിയിട്ടുണ്ട് ഞങ്ങളുടെ പപ്പേനെ പപ്പേനെ മുന്നേ നിങ്ങൾ വീഡിയോസിൽ കണ്ടിട്ടുണ്ടാവും കുക്ക് ചെയ്യുന്ന വീഡിയോയിലും പിന്നെ എല്ലാവരും നമ്മൾ മൊയിലിനെ വാങ്ങിക്കാൻ പോയ വീഡിയോയിലൊക്കെ ആയിട്ട് പിന്നെ അവിടെ ഇടയ്ക്കായിട്ട് പപ്പേനെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും സോ നമ്മൾ പുതിയൊരു പുതിയത് പറയാൻ പറ്റില്ല കുറേ പേര് ചെയ്തിട്ടുണ്ട് പക്ഷേ ഈ ഒരു കോമ്പിനേഷനിൽ ചെയ്യണത് അധികാരവും ചെയ്തിട്ടുണ്ടാവില്ല പിന്നെ ഇന്നല്ലേ പപ്പ അത്തമൊന്ന് തുടങ്ങിയത് നാളെയാണല്ലേ ഓക്കെ എനിവേ ഞങ്ങളിന്ന് സാരിയൊക്കെ എടുത്തിട്ടുണ്ട് പപ്പ നല്ല ഷർട്ടും ഉണ്ടൊക്കെ ഇട്ട് ഞങ്ങളിന്ന് വെറൈറ്റിക്ക് സാരിയൊക്കെ എടുത്തതാണ് അപ്പോൾ നമുക്ക് ചലഞ്ച് എന്താണെന്ന് വെച്ചാൽ പപ്പയ്ക്ക് ഇതിനെക്കുറിച്ച് യാതൊരു ഐഡിയ ഇല്ല അതായത് എന്താണ് ചലഞ്ച് എന്നോ ഒന്നും പപ്പയ്ക്ക് അറിയില്ല സോ ഞങ്ങളുടെ കയ്യിൽ ക്വസ്റ്റ്യൻസ് ഉണ്ട് എൻ്റെ കയ്യിലൊരു 7 ക്വസ്റ്റ്യൻസും ആളുടെ കയ്യിൽ 8 ക്വസ്റ്റ്യൻസ് ഉണ്ട് ഞങ്ങളുടെ ചലഞ്ച് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ക്വസ്റ്റ്യൻസ് ഓരോന്നായിട്ട് പപ്പയോട് ചോദിക്കും ഇത് ശരിക്കും പറഞ്ഞാൽ അമ്മയും മക്കളുമായിട്ട് പിന്നെ അതുപോലെ ഫ്രണ്ട്സിൻ്റെ ഇടയിൽ സിബ്ലിങ്സിൻ്റെ ഇടയിലൊക്കെ ഈ ചലഞ്ച് കുറേ പേര് ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ നമ്മൾ ഈ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ട് അതിൻ്റെ ആൻസർ ഞങ്ങളിൽ ആരോ ആണെന്ന് അതായത് ഫോർ എക്സാമ്പിൾ ആർക്കാണ് എന്താ ഒരു എക്സാമ്പിളായിട്ട് പറയാം എന്താ പറയാം ഓക്കെ ആരാണ് ഇപ്പോൾ കൂടുതൽ ഡാൻസ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നതെന്നൊരു ചോദ്യം പപ്പയോട് ഞങ്ങൾ ചോദിക്കും പപ്പ കേട്ടുണ്ട ഞങ്ങൾ ചോദിക്കുകയാണ് ആർക്കാണ് കൂടുതൽ ഡാൻസ് ചെയ്യാൻ ഇഷ്ടം എന്നുള്ളത് പപ്പയുടെ അറിവിൽ ഓക്കെ അപ്പം അതിപ്പോൾ ഞാനാണെന്നുണ്ടെങ്കിൽ പപ്പ എൻ്റെ തല പിടിച്ച് ഇതിൻ്റെ അകത്ത് മുക്കണം പറഞ്ഞു പപ്പയ്ക്ക് അതൊരു ഐഡിയ ഉണ്ടാവില്ല ആ സാരില്ല ഓക്കെ അതാണ് ഗെയിം അങ്ങനെ ഞങ്ങളൊരു 15 ക്വസ്റ്റ്യൻസ് മൊത്തം എഴുതിയിട്ടുണ്ട് ഓക്കെ അപ്പൊ തുടങ്ങിയല്ലേ ഫണ്ണിയാണ് വേറെ ഒന്നും പേടിക്കൊന്നും വേണ്ട പപ്പ ചോദിക്കുന്നത് അരിപ്പൊടിയാണ് കേട്ടോ അരിപ്പൊടി ഞങ്ങള് ട്രെയില് കൊണ്ടുവച്ചിരിക്കും പിന്നെ പിന്നെ നുണയൊന്നും പറയാൻ പാടില്ല മീൻസ് അയ്യോ അവൾക്ക് വിഷമാവോ അയറിന് വിഷമാവോ അഞ്ചുന് വിഷമോ അങ്ങനെയൊന്നും ഇല്ല എന്റെ മക്കളെ തന്നെ ഇതിപ്പോ മുഖം പിടിച്ച് അതിലേക്ക് മുട്ടിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ചോദ്യത്തിനും ഒരാളായിരിക്കണം കേട്ടോ പപ്പ ആൻസർ ഒന്നെങ്കിൽ ഞാൻ അല്ലെങ്കിൽ അഞ്ചു ലൈഫിനെ കുറിച്ച് കൂടുതൽ കാൽക്കുലേഷൻ ഉള്ളത് ആർക്കാണ് അതായത് നമുക്ക് ഭാവിയിൽ അങ്ങനെ വേണം ഇങ്ങനെ വേണം എന്നൊക്കെ ഇങ്ങനെ കാൽക്കുലേഷൻസ് ഉണ്ടാവല്ലോ അതാരാണ് ആരാണെന്നുണ്ടെങ്കിൽ ആളുടെ തല ഇതിനകത്ത് മുക്കിയാൽ മതി ആണ് പൊക്കിത്തരാൻ പൊക്കിച്ചിട്ട് തരാം ലൈഫിനെ കുറിച്ചിട്ട് ഏറ്റവും കൂടുതൽ കാൽക്കുലേഷൻ ഉള്ളത് ആർക്കാണ് കാൽക്കുലേഷനുള്ളത് അപ്പൊ അഞ്ചുവരാണ് കേട്ടോ ഫസ്റ്റത്തെ ഇനി ഞങ്ങളിൽ ആർക്കാണ് പെട്ടെന്ന് ചെറിയ കാര്യത്തിനായിരിക്കും പെട്ടെന്ന് ദേഷ്യം വരണത് അത് നിനക്ക് അതായത് അത് അവന്ന് ഈ അയറിന് ഫാമിലിയുമായിട്ട് കൂടുതൽ അറ്റാച്ച്മെന്റ് ആർക്കാണ് കൂടുതൽ അറ്റാച്ച്മെന്റ് അതൊരു കുഴക്കിനെ ചോദ്യമാണ് ശരിക്ക് ഇപ്പോ അയറിന് അറ്റാച്ച്മെന്റ് ഉണ്ട് അഞ്ചിനും അറ്റാച്ച്മെന്റ് ഉണ്ട് അങ്ങനെ പറയണല്ലോ ഒരാളെ പറയാം എനിക്ക് സംസാരിക്കുമ്പോ ഇങ്ങനെ മഞ്ഞ് വീണ പോലെ പറഞ്ഞോണ്ടിരിക്കും ഇനി ഞാൻ ആർക്കാണ് കൂടുതൽ കുക്ക് ചെയ്യാൻ ഇഷ്ടം കുക്കിംഗ് ഇഷ്ടം അഞ്ജുനാണ് അറിയില്ലെങ്കിലും താല്പര്യണ്ട് അത് ശരി അവളിങ്ങനെ എന്തെങ്കിലും ചെയ്തോണ്ടിരിക്കും കൂടുതൽ ദൈവഭക്തി ഉള്ളത് ആർക്കാണ്
ദൈവഭക്തി രണ്ടുപേർക്കുണ്ട്, രണ്ടുപേരും മുക്കണം. കൂടുതൽ ടിവി കാണുന്നത്, ഇപ്പൊ ടിവി ഇപ്പോഴത്തെ കണ്ടീഷൻ നോക്കണമെന്ന് വെച്ച് കഴിഞ്ഞാല് ടിവി കാണുന്നത് കൂടുതല്. ഇപ്പോ അഞ്ജുവിന് അങ്ങനെ ടിവി കാണാൻ ഇഷ്ടമില്ല, വയറിനും ഇഷ്ടമില്ല ടിവി. ശരിയാ, ഞങ്ങൾ അധികം ടിവിയുടെ മുന്നിൽ സ്പെൻഡ് ചെയ്യുന്ന ആൾക്കാരല്ല. ടിവി രണ്ടുപേരും അധികം കാണില്ല, ഞങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ ഒരുമിച്ച് ഇരിക്കാറുണ്ട്. അപ്പൊ അതുകൊണ്ട് രണ്ടുപേരും ടിവി കാണാൻ ആഗ്രഹിക്കുന്ന ആളല്ല, ഞാനാണ് ടിവി കാണാൻ ആഗ്രഹിക്കുന്നത്. സ്പോർട്സ് ഒക്കെ ഏറ്റവും കൂടുതലും കളി കാണുന്ന ആളായതുകൊണ്ട് ഞാനാണ് കാണുന്നത്. അപ്പൊ അവർ രണ്ടുപേരും അതിലില്ല, അപ്പൊ അവർ രണ്ടുപേരും തലമുക്കുന്നില്ല. ആർക്കാണ് പുറത്തു പോകാനായിട്ട്, മീൻസ് വീട്ടിലിരിക്കാൻ ഇഷ്ടമില്ല, പക്ഷെ പുറത്തു പോയി പുറത്തു പോകാൻ രണ്ടുപേർക്കും ഇഷ്ടമാണ്, മനസ്സിലായില്ലേ? കൂടുതലും നിൽക്കണം, എന്നാലും നിങ്ങൾ രണ്ടുപേർക്കും ഇഷ്ടമുള്ളവർ തന്നെ നോക്കട്ടെ. കൂടുതൽ ഉറങ്ങുന്നത് ആരാണ്? കൂടുതൽ ഉറങ്ങുന്നത് ബിളാണ് കൂടുതൽ ഉറങ്ങുന്നത്. ശരിയാ, ഞാനാ കൂടുതൽ ഉറങ്ങുക. എനിക്ക് എനിക്ക് ഉറക്കം പറഞ്ഞാൽ ഉറക്കം നഷ്ടപ്പെടുത്തിയിട്ടുള്ള കളി എനിക്കില്ല. ഞാനല്ലേ ഇനി, അതായത് ഒരു എക്സാമ്പിൾ പോലെ പറയാം. അച്ഛനെ ഇങ്ങനെ എന്താ മോനെ നീങ്ങനൊക്കെ ഒരു ഒറ്റപ്പെട്ട സ്ഥലത്ത്, ഇപ്പൊ എക്സാമ്പിൾ ഒരു മരുഭൂമിയില് വിട്ടുപോയെന്ന് വിചാരിക്കും ഞങ്ങൾ രണ്ടുപേരും, ആരായിരിക്കും സ്മൂത്ത് ആയിട്ട് അല്ലെങ്കിൽ ബുദ്ധി ഉപയോഗിച്ച് അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോരുക? എന്നുവെച്ചാൽ ഇങ്ങനെ പറയില്ലേ, അവിടെ അവിടെ കിടന്നാലും ജീവിക്കും, മീൻസ് അങ്ങനത്തെ ഒരു ഇത് പറയില്ലേ. ശരിയാട്ടോ, ഞാനൊക്കെ ആണെങ്കിൽ അയ്യോ എന്ത് ചെയ്യുന്ന ആലോചിച്ച് നിൽക്കും, ഇവിടെ എന്തെങ്കിലും വഴി ഉണ്ടാക്കിട്ട് രക്ഷപ്പെട്ടു പോരും. എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ വരുമ്പോ പെട്ടെന്ന് ഇങ്ങനെ പേടിച്ചിട്ട് അയ്യോ എന്നെ കൊണ്ട് പറ്റില്ല എന്ന് പറയില്ലേ, ഞാൻ ചെയ്താൽ ശരിയാവില്ല, അങ്ങനെ ചിന്തിക്കുന്ന ആളാണ് ആളാരാ? അത് എനിക്ക് പറ്റില്ല, എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റില്ല എന്ന് ചിന്തിക്കുന്ന ആള് ഇപ്പൊ അഞ്ചു ഒരുവിധമൊക്കെ ചെയ്യും, നീയും അത് ചെയ്യുന്ന ആളാണ്, രണ്ടുപേരും ചെയ്യുന്ന ആളാണ്. എന്നാലും ഇല്ല, അതിനില്ല ആൻസർ ഇല്ല, ആൻസർ ഇല്ല. അപ്പൊ ഞങ്ങള് രണ്ടുപേരെ എങ്ങനെയെങ്കിലും ഒക്കെ ആ സിറ്റുവേഷൻസ് ഹാൻഡിൽ ചെയ്യും. നമ്മളൊരു സൂപ്പർ മാർക്കറ്റിൽ പോയിന്ന് വിചാരിക്കും, അവിടെ പോയിട്ട് പപ്പ ഞങ്ങൾക്ക് ഒരു 3000 രൂപ രണ്ടു പേർക്കും തന്നു. അതില് ആ പൈസ മാക്സിമം ചെലവാക്കുന്നതും അതേസമയം ആ പൈസ അതുപോലെ തന്നെ കൊണ്ടുപോയി, അല്ലെങ്കിൽ അതിന് വളരെ കുറച്ച് പൈസ ചെലവാക്കി. 3000 രൂപയിൽ 2999 രൂപ 5 മടക്കി കൊണ്ടുവരും. 3000-ൽ ബാക്കി 3000 തന്നാല് ഒരു 2000 കൂടി തരാൻ പറഞ്ഞിട്ട് നീ വരും. 5000 രൂപ സാധനം മേടിച്ചിട്ട് വരുന്ന ആള് നീയാണ്, അല്ലാണ്ട് 5 അല്ല. മനസ്സിലായോ? അപ്പൊ 5 2999 രൂപ മടക്കി കണ്ടു കൊണ്ടുവരും. അവള് ഒരു പൈസയുടെ സാധനം മേടിച്ചു മേടിക്കുള്ളൂ, അതും മേടിച്ചു എന്ന് വരില്ല. അവിടെ നല്ലതല്ല, മനസ്സിലായ തോൽവി അഞ്ജുവിനോട് പറ്റാ. എനിക്ക് എന്റെ കൈ ഓട്ടക്കയ്യാന്ന് പറയാം, എന്റെ കയ്യില് പൈസ തീരുക, ഇങ്ങനെ 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 പോയിക്കൊണ്ടിരിക്കും. ഇനി നീ ആരോടാണ് കൂടുതൽ ഇഷ്ടം? പപ്പയ്ക്ക് ആരോടാണ് കൂടുതൽ ഇഷ്ടം? എനിക്ക് രണ്ടു പേരോടും ഭയങ്കര ഇഷ്ടം. അയ്യോ, കൂടുതൽ ഇഷ്ടക്കാരും രണ്ടുപേരും, അതാ ബുദ്ധിപരമായിട്ടല്ല, രണ്ടുപേരും നല്ല ആൾക്കാരാണ്. അപ്പൊ രണ്ടുപേരും ഇഷ്ടമാണ്. അപ്പൊ രണ്ടുപേരും മുക്കിക്കോ, രണ്ടുപേരും മുക്കണം. അപ്പൊ അങ്ങനെ ജസ്റ്റ് ഒരു ഫൺ ചാലഞ്ച് ആയിരുന്നു. സാരിയൊക്കെ ഇനി കഴുകി അലക്കണം നമുക്ക്. ഇപ്പൊ എന്നാണ് എത്ര വയസ്സ് തോന്നിക്കുന്നു? ഓക്കെ, അങ്ങനെ നമ്മുടെ ഫൺ ചാലഞ്ച് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ഇതുപോലത്തെ ഫൺ ആയിട്ടുള്ള ചാലഞ്ചസും വീഡിയോസും പിന്നെ നല്ല അടിപൊളി വീഡിയോസ് ആയിട്ട് നമുക്കിനി വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ. സബ്സ്ക്രൈബ് ചെയ്തോളൂ, പിന്നെ കമന്റ് ചെയ്യാം. ഓക്കെ ബൈ.
ബൈ ബൈ.